അമ്മയുടെ ഗർഭാശയത്തിൽ കുഞ്ഞ് ഉദയം ചെയ്താൽ അമ്മ കഴിക്കുന്ന അന്നത്തിന്റെ സൂക്ഷ്മാംശം കൊണ്ടാണ് കുഞ്ഞ് വളരുന്നത്. ഭൂമിയിലേക്ക് ജാതമായാൽ ആരെങ്കിലും വാരിക്കൊടുത്തും പിന്നെ വാരിത്തിന്നുമാണ് വളരുന്നത്. പ്രായമെത്തി മരിച്ചാൽ കുഴിച്ചിടുമ്പോൾ പുഴുക്കൽ കന്നമാവും, വെള്ളത്തിലിട്ടാൽ മത്സ്യത്തിന് അന്നമാവും, കത്തിച്ച് ചാമ്പലാക്കിയാൽ മരങ്ങൾ കന്നമാവും, മരത്തെ കെട്ടിവെച്ചാൽ കഴുകൻ അന്നമാവും. ഞങ്ങളറിയുന്ന സത്യം ഒന്നേ ഉള്ളൂ, നിങ്ങൾ ഏത് ജാതിയും മതവുമായാലും അന്നത്തിൽ ആവിർഭവിച്ച് അന്നത്തിൽ അവസാനിക്കുന്നതാണ് ജീവിതം. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അന്നത്തോടുള്ള സമീപനമാണ് ആരോഗ്യം. ഞങ്ങൾ മനുഷ്യന് ജീവനുണ്ടെന്ന് കരുതുന്നില്ല, ജീവൻ അന്നത്തിനേ ഉള്ളൂ എന്നാണ് ഞങ്ങൾ കരുതുന്നത്. അന്നത്തിലൂടെ കൈവന്ന ജീവൻ അന്നത്തിലേക്ക് തിരിച്ചു പോകുന്നതിനിടയിലുള്ള ഒരിടവേള മാത്രമാണ് ജീവിതമെന്നാണ് ഞങ്ങളുടെ ധാരണ. അതുകൊണ്ട് ജീവന്റെ കാര്യത്തിൽ മനുഷ്യ നീ അഹങ്കരിക്കേണ്ടതില്ല, അന്നത്തോട് വിനയമുള്ളവനായിരിക്കുമെന്നാണ് ഞങ്ങൾ പറയുക. അതുകൊണ്ട് പ്രാഥമികങ്ങളായ മൂന്ന് മൂല്യങ്ങളെ ഉറപ്പാക്കി വേണം ജീവിക്കാനെന്ന് ഞങ്ങൾ നിങ്ങളോട് പറയും. അന്നം ന നിന്ദ്യാത് തദുവ്രതം, അന്നം ന പരിചക്ഷ്യേത, അന്നം ബഹുകുർവീത. അന്നം ഒരിക്കലും നിന്ദിക്കരുത്. അന്നം ഉപേക്ഷിക്കരുത്. അന്നം മുമ്പിൽ വെച്ച് വേണ്ട എന്ന് പറഞ്ഞ് ഞണ്ണരുത്. നിങ്ങളിൽ ഏത് രോഗിയെ എടുത്താലും അന്നവും നിങ്ങളുമായുള്ള സമീപനമാണ് നിങ്ങളെ രോഗിയാക്കിയത് എന്ന് ഉറപ്പാണ്. ജീവിതത്തിൽ അന്നം കഴിക്കുന്നത് തൃപ്തികരമായി കഴിക്കും. ചെറുപ്പം മുതൽ അന്നം തൃപ്തികരമായി കഴിച്ചവന് ഒരു ചെറിയ രോഗം പോലും ഉണ്ടാവില്ല. വയറ് നിറഞ്ഞിരിക്കുമ്പോൾ ചിലരെ വിളിക്കും ആളുകൾ, കഴിക്കാം, ഇപ്പൊ കഴിച്ചതാ മതി, പിന്നെ കഴിക്കാമെന്നേ. വയറൊട്ടി പട്ടിണി കിടന്ന് 4 ദിവസം കഴിക്കാതിരിക്കുന്ന നിങ്ങളിൽ പലരെയും വിളിച്ചാൽ വേണ്ട വേണ്ട, എങ്ങനെ നിങ്ങൾ ഗുണം പിടിക്കും? എങ്ങനെ നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാവും? ഭാര്യ കഴിക്കാൻ വിളിച്ചാൽ, മകള് കഴിക്കാൻ വിളിച്ചാൽ, ഭർത്താവ് കഴിക്കാൻ വിളിച്ചാൽ, നാട്ടുകാരാരെങ്കിലും തുള്ളി വെള്ളം തന്നേക്കാവെന്ന് വെച്ച് വിളിച്ചാൽ വേണ്ട വേണ്ട എന്ന് പറയാതെ ഞണ്ണെന്ന എത്ര എണ്ണമുണ്ട് നിങ്ങളുടെ കൂടെ? ശരിയുണ്ടോ? 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 ആലോചിച്ചു. അതുകൊണ്ട് ഇന്ന് മുതൽ അന്നം നിഷേധിക്കരുത്, അന്നം ഉപേക്ഷിക്കുകയും അരുത്.